السلام عليكم ورحمة الله. بهمني رأي صهودر إنغلا سهرتو كله. مجاهد بتعامد سمستان سمايلان كرينيا. أدينا شرطشغلوم عليوليغلوم منو يبورو ما وساني تطلع. أدينا ديره سمايلان إنغلوم. أدينا ديره يولا برباشان إنغلوم شرطشغلوم. أني غوليتشوم بردي غوليتشوم. أدي بولتنا بيجار أيوم ببرالا بطوم. بالريوم تادنيوم تيرتيشوم. ഇനി പോകരുത് എന്ന തിട്ടൂരമിറക്കിയും അവരെ കാണരുത് മിണ്ടരുത് അവരോട് സഹകരിക്കരുത് എന്നൊക്കെയുള്ള പ്രമേയം പാസാക്കിയൊക്കെ ആ പ്രസ്ഥാനത്തെ ഇങ്ങനെ ലൈവാക്കി നിർത്തുകയാണ് ചില ആളുകൾ. സമസ്തയുടെ നേതാവ് നാസർ ഫൈസി കൂടത്തായി ഒരു നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം പറയുന്നുണ്ട്. ചാനലിൽ കയറിയിരുന്നിട്ട് ഈ കാലഘട്ടത്തിലും ഒരു പച്ച നുണ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ജാള്യതയുമില്ലാതെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതിനൊന്ന് മറുപടി പറയണമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അപ്പോഴാണ് ബഹുമാന്യനായ സുഹൃത്ത് സഹോദരൻ പണ്ഡിതൻ റഫീഖ് സലഫിയുടെ ഒരു പ്രഭാഷണം ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ വിഷയം അവതരിപ്പിക്കുകയും അതിന് കൃത്യമായ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാനൊന്നും പറഞ്ഞാൽ അത് അത്രത്തോളം ആവൂല. ആയതുകൊണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടായിരുന്നു, കേൾക്കാത്തവർ നിങ്ങളതൊന്ന് കേൾക്കണം എന്ന് പറയുകയാണ്. വളരെ കൃത്യമായി തെളിവുകൾ നിരത്തി വെച്ച് തന്നെ വീഡിയോയും ഫോട്ടോയും പങ്കെടുത്ത വന്ന് സംസാരിച്ച ഉദ്ഘാടനം ചെയ്ത മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ മുജാഹിദ് 9-ാം സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ വന്ന് ആ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു രംഗം ഉദ്ഘാടനം ചെയ്ത വിഷയം പോലും അദ്ദേഹം അതിൽ കൃത്യമായി തെളിവുദ്ധരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പാണക്കാട് തങ്ങന്മാർ മുജാഹിദ് സമ്മേളനം ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതോടുകൂടെ ഞാൻ ആ വിഷയം ക്ലോസ് ചെയ്തതായിരുന്നു. എന്നാൽ നാസർ ഫൈസി കൂടത്തായി പിന്നെയും ആ വിഷയത്തിൽ കണ്ണടച്ച് കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ചില കാര്യങ്ങൾ കൂടി പറയാതിരിക്കാൻ വയ്യ എന്നതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നാസർ ഫൈസി കൂടത്തായിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന അതല്ലെങ്കിൽ ചില പുരോഹിതന്മാരും അവരവരുടെ സമ്മേളനത്തിൽ മാത്രമല്ല സമ്മേളനത്തിന് പുറത്തുമൊക്കെ നിരന്തരമായി യാതൊരു നിലക്കുള്ള ഉളുപ്പുമില്ലാതെ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവരുടെ കളവുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുകയാണ്. സാധാരണ ഇവർ കിതാബിൻ്റെ വിഷയത്തിൽ അതേപോലെ ആശയങ്ങളിൽ ദുർവ്യാഖ്യാനം ചെയ്ത് തിരിമറി നടത്തി പല രൂപത്തിലുള്ള കളവുകളും തട്ടിപ്പുകളുമൊക്കെ നടത്താറുണ്ട്. അതൊക്കെ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഏതൊരാൾക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാൻ കഴിയുന്ന നിലക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ചില വിഷയങ്ങൾ ഇവരുടെ കളവുകളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ മുമ്പോട്ട് വന്നത്. പ്രത്യേകിച്ച് നാസർ ഫൈസി യാതൊരു നിലക്കുള്ള ലജ്ജയുമില്ലാതെ അയാൾ കളവ് പറയാണ്. അതും എവിടെ? ഒരു ചാനലിൽ വന്നിരുന്ന്. കഴിഞ്ഞ ദിവസം അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന് നടത്തിയ ഒരു ചാനൽ ചർച്ച. ആ ചർച്ച ഞാൻ കേട്ടപ്പോൾ ശരിക്ക് ഞെട്ടിത്തരിച്ചു പോയി. അദ്ദേഹം പറയുന്ന കളവ് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കൂ. ആദ്യം ശ്രീ നാസർ ഫൈസി കൂടത്തായി, എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ വിമർശനം മുജാഹിദുകൾക്കെതിരെ ഉന്നയിക്കേണ്ടി വരുന്നത്? നാളിതുവരെ മുജാഹിദ് സമ്മേളനത്തിൽ പാണക്കാട് തങ്ങന്മാരാരും ക്ഷണിക്കപ്പെട്ടിട്ടില്ല, അവർ പങ്കെടുത്തിട്ടുമില്ല. 10-ാമത് സമ്മേളനമാണ് കോഴിക്കോട് നടന്നത്. 9 സമ്മേളനത്തിലും മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമാരായ, അഖിലേന്ത്യാ സംസ്ഥാന പ്രസിഡന്റുമാരായ സയ്യിദന്മാർ, അവർ സമസ്തയുടെ ആശയക്കാരാണ്, സമസ്ത ഉയർത്തിക്കാണിക്കുന്ന ആത്മീയ നേതാക്കന്മാരാണ്. സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട പല സ്ഥാനങ്ങളും അതിൽ ചിലരൊക്കെ വഹിച്ചവരുമാണ്. അത്തരം സയ്യിദന്മാർ മുജാഹിദ് സംഘടനകളുടെ സമ്മേളനങ്ങളിൽ നാളിതുവരെ പങ്കെടുത്തിട്ടില്ല, അവരെ ക്ഷണിച്ചിട്ടില്ല, അവർ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുമില്ല. ഇപ്പോ
മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന അടിസ്ഥാനത്തിലാണ് ക്ഷണിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ശരിക്കും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളല്ല മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അവർ അറിയിച്ചിട്ടുള്ളത്. മറിച്ച് പാണക്കാട് തങ്ങന്മാർ എന്ന വലിയ ഒരു സ്ഥാനമഹിമയുള്ള ആദരിക്കപ്പെടുന്ന പദവിയുള്ള മറ്റു സയ്യിദന്മാർ തന്നെയാണ്. അതിനർത്ഥം പാണക്കാട് കുടുംബം പാണക്കാട് സയ്യിദന്മാർ എന്ന നിലയിലാണ് അവർ ക്ഷണിക്കപ്പെട്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം സംഘടനകളിൽ പങ്കെടുക്കാറില്ലാത്തത് പതിവാണെന്നിരിക്കെ ഈ പ്രാവശ്യം അവരെ ക്ഷണിച്ചതിലെ ഗൂഢമായ ഉദ്ദേശം മുജാഹിദ് നേതാക്കന്മാർ വ്യക്തമാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് 9 സമ്മേളനങ്ങളിൽ ക്ഷണിക്കപ്പെടാത്തവർ 10-ാമത് സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെടാനുണ്ടായ പ്രത്യേക സാഹചര്യം എന്ത് എന്ന് വ്യക്തമാക്കേണ്ടത് മുജാഹിദ് നേതൃത്വമാണ്. നാസർ ഫൈസി കൂടത്തായി പച്ച കളവല്ലേ ഒരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ്? നാളിതുവരെ മുജാഹിദ് സമ്മേളനത്തിൽ പാണക്കാട് തങ്ങന്മാർ ക്ഷണിക്കപ്പെട്ടിട്ടില്ല, പങ്കെടുത്തിട്ടുമില്ല. 9 സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടില്ല, നാളിതുവരെ പങ്കെടുത്തിട്ടേയില്ല. അതുകൊണ്ട് ഈ 10-ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടതിന്റെ ലക്ഷ്യമെന്താണ് എന്ന് മുജാഹിദ് നേതൃത്വം അവര് വ്യക്തമാക്കേണ്ടതാണ് എന്നല്ലേ നാസർ ഫൈസി പറഞ്ഞത്? ഫൈസി, നിങ്ങൾ ഈ പറഞ്ഞത് കളവല്ലേ? നിങ്ങൾ പൊതുവായ ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? എന്താണ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയത്? നിങ്ങൾ ഈ പറയുന്ന കളവുകൾ പിടിക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ല, നിങ്ങളുടെ അനുയായികൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങും, അതുകൊണ്ട് അവരെ അങ്ങ് പൊട്ടന്മാരാക്കി കളയാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മുജാഹിദ് സമ്മേളനത്തിൽ പാണക്കാട് തങ്ങന്മാർ പങ്കെടുത്തിട്ടില്ലേ? ഷിഹാബ് തങ്ങളടക്കം പങ്കെടുത്തിട്ടില്ലേ? നിങ്ങൾക്ക് എന്ത് ചരിത്രബോധമാണുള്ളത്? നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്? നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ തള്ളുന്നത്? സഹോദരങ്ങളെ, ഇതാ നാസർ ഫൈസി പറഞ്ഞ ഈ പച്ചക്കളവ് നമ്മളിവിടെ പിടികൂടുകയാണ്. മലപ്പുറം കൂരിയാട് നടന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ പാണക്കാട് തങ്ങന്മാരിൽപ്പെട്ട റഷീദ് അലി ഷിഹാബ് തങ്ങളും അതേപോലെ മുനവ്വർ അലി ഷിഹാബ് തങ്ങളും പങ്കെടുത്തു എന്ന് മാത്രമല്ല, മുനവ്വർ അലി ഷിഹാബ് തങ്ങളാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് തന്നെ. ആ സമ്മേളനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. മുനവ്വർ അലി ഷിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സംസാരം നിങ്ങൾ കാണുക. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങളാണ്. ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങളെ സന്ദർശിക്കുകയും ക്ഷണിക്കുകയും ചെയ്തപ്പോൾ സന്തോഷത്തോടുകൂടി ഈ മഹാസമ്മേളനത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ സലഫി നഗറിൽ എത്തിച്ചേരുകയും ചെയ്ത പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങളെ ISM വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഇത്രാതിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറ്റവും ആദരം നിറഞ്ഞ ഈ യുവജന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മുഹമ്മദ് ഹാഷിം ആലപ്പുഴ, ഇവിടെ സന്നിധരായ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയുടെ നിശ്ചയത്തിനായ പ്രസിഡന്റ് അബ്ദുള്ളക്കോയ മദനി അവരെ, നമുക്കൊക്കെ ഏറെ ബഹുമാനായ ഡോക്ടർ ഹുസൈൻ മടവൂർ അവരെ, സിപി ഉമർ സുല്ലമി, ഈ സമ്മേളനത്തിൻ്റെ ചെയർമാൻ പ്രിയങ്കനായ സക്കറിയ സാഹിബ്, പ്രിയങ്കനായ എൻ്റെ സുഹൃത്ത് ഡോക്ടർ മജീദ് സലാഹി, സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, ബഹുമാനരായ പി കെ ബഷീർ സാഹിബ് MLA, മറ്റിവിടെ സന്നിധരായിട്ടുള്ള ഈ സെഷനിൽ
പങ്കെടുത്തുകൊണ്ട് ഇവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള അഹമ്മദ് റഹീസ് സാഹിബ്, മറ്റു സംസ്ഥാനത്തു നിന്നുള്ള പ്രതിനിധികളെ ഈയൊരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈയൊരു സമ്മേളനത്തിന് വരുമ്പോൾ പല ആശങ്കകളും ആകാംക്ഷകളൊക്കെ ഉണ്ട് എന്നത് ഒരു സ്വാഭാവികമാണ്. ഞാനിവിടെ ഇന്നിവിടെ വരുന്നത് ആരെയും സന്തോഷിപ്പിക്കാനോ ആരെയും പ്രകോപിപ്പിക്കാനോ അല്ല, പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ധാർമ്മികപരമായ ഒരു ഉത്തരവാദിത്തമാണിത് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ ഞാൻ സംബന്ധിക്കുന്നത്. ശ്രീ നാരായണഗുരു പലപ്പോഴും പല ഇത്തരം സംവാദവേദികളിൽ പറയാറുണ്ടായിരുന്നു, വാദിക്കാനോ ജയിക്കാനോ അല്ല, പക്ഷേ അറിയാനും അറിയിക്കാനുമാണ് ഇത്തരം ചടങ്ങുകളും സംവാദങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത്ര മനോഹരമായ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ നായകത്വം വഹിക്കുന്ന ഉദ്ലക്കോയ മദനിയും മജീദ് സലാഹിയും വന്നപ്പോൾ അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കി. അത് ഞങ്ങൾക്ക് കൂടിയിട്ടുള്ള അംഗീകാരമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്, ആ ഒരു ആതിഥേയത്വം സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ സുന്നത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടില്ലേ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ പറയൂ, നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത് കളവല്ലേ? പച്ച കളവല്ലേ ഇയാൾ ഈ പറഞ്ഞത്? അതില് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്, ഈ ക്ഷണത്തിനൊക്കെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുക എന്നുള്ളത് പ്രവാചകന്റെ സുന്നത്ത് കൂടിയാണ് എന്ന്. പക്ഷെ ആ സുന്നത്തെടുക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അപൊക്കമതികളായ യാതൊരു നിലക്കുള്ള പക്വതയും ഇല്ലാത്ത ചില ആളുകളുടെ തിട്ടൂരം കൊണ്ട്, അവര് പേടിപ്പിച്ചത് കൊണ്ട്, അവര് വിരട്ടിയത് കൊണ്ടാണ് ഇപ്രാവശ്യം മുജാഹിദ് സമ്മേളനത്തിലേക്ക് അവർ വരാതിരുന്നത്. ഇത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് നോക്കൂ, ഇത് സിറാജ് പത്രമാണ്, ഇനി മറ്റേതെങ്കിലും പത്രമാണ് എന്ന് പറയേണ്ട, നിങ്ങളുടെ സമസ്തയിൽപ്പെട്ട പത്രം തന്നെയാണ്. പാണക്കാട് തങ്ങന്മാർ മുജാഹിദ് സമ്മേളനത്തിൽ, കണ്ടോ, പാണക്കാട് തങ്ങന്മാര് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. അതേ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഫോട്ടോകളാണ് നിങ്ങൾ ഈ കാണുന്നത്. മുജാഹിദ് സമ്മേളനത്തിൽ പിന്നെ റഷീദ് അലി ശിഹാബ് തങ്ങളും മുനവ്വർ അലി ശിഹാബ് തങ്ങളും പങ്കെടുത്ത ഫോട്ടോകൾ, അവരെ മുജാഹിദ് നേതൃത്വം സ്വീകരിക്കുന്നു. നിങ്ങൾ കാണുന്നത് ഫോട്ടോകൾ അതാണ്. വളരെ വ്യക്തമായ നിലക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. മാത്രമല്ല, അവര് സമ്മേളനത്തിൽ പങ്കെടുത്ത സന്ദർഭത്തിൽ അവരെ സ്വീകരിക്കുന്ന ഫോട്ടോകൾ, അവരെ സ്വീകരിക്കുകയും അവരെ ആദരപൂർവം വേദിയിലേക്ക് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വ്യക്തമായ ഒരു സംഗതി, കേരളത്തിലെ മുസ്ലിമീങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴും നോക്കൂ, നിങ്ങൾ നാസർ ഫൈസി കൂടത്തായി റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയ്ക്ക് വന്ന് പറയാണ്, എന്താ പറഞ്ഞത്, നാളിതുവരെ മുജാഹിദ് സമ്മേളനത്തിൽ പാണക്കാട് തങ്ങന്മാര് പങ്കെടുത്തിട്ടില്ല. എന്തിനാണ് ഫൈസി? അപ്പൊ ഇത്രയും വ്യക്തമായ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ന് ലഭ്യമായ നിലക്ക് അതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ കളവ് പറയുന്നുവെങ്കിൽ, നിങ്ങൾ മറ്റുള്ള ആശയങ്ങളുടെ വിഷയത്തിൽ, കിതാബിന്റെ വിഷയത്തിൽ, ഇബാറാത്തുകളുടെ വിഷയത്തിൽ നിങ്ങൾ എത്രമാത്രം തിരിമറി നടത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ടാകും? നിങ്ങൾക്ക് യാതൊരു ബേജാറുമില്ലല്ലോ. ഇപ്പൊ ഈ സമ്മേളനത്തിൽ മാത്രമല്ല, ശിഹാബ് തങ്ങൾ അടക്കം മുജാഹിദുകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാ നോക്കൂ, നിങ്ങൾ ശിഹാബ് തങ്ങൾ ഒരു മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ദൃശ്യമാണ് ഈ കാണുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്ര വ്യക്തമാണ്! ഇനിയും നിങ്ങൾ ഒന്നുകൂടെ കേട്ടു നോക്കൂ, ആരെ, ഫൈസിയുടെ വാക്ക്. നാളിതുവരെ മുജാഹിദ് സമ്മേളനത്തിൽ പാണക്കാട് തങ്ങന്മാരാരും ക്ഷണിക്കപ്പെട്ടിട്ടില്ല, അവർ പങ്കെടുത്തിട്ടുമില്ല. ഇനി ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ അനുയായികൾ വരും, എന്നിട്ട് കളവ് പറയും. ഇത്ര വ്യക്തമായ നിലക്കല്ലേ ഞാൻ ഈ കാര്യം പറഞ്ഞത്?
ഇനി മാത്രമല്ല സമുദായത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സമുദായ സംഘടനകളെ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു പാർട്ടിയാണ്. ആ നിലക്ക് അവരുടെ നേതാക്കന്മാർ, അവരുടെ അതിന്റെ അമരത്തിരിക്കുന്നവർ എല്ലാ സംഘടനകളുടെയും പ്രോഗ്രാമിലേക്ക് പോകും. അവിടെ പോകുമ്പോഴേക്ക് അവരുടെ ആദർശങ്ങൾ ചോർന്നു പോകുന്നില്ല. അതൊരു ബന്ധത്തിന്റെയും ഒരു പരസ്പരമുള്ള കണ്ണി ചേർക്കലിന്റെയും ഒരടയാളമായിട്ടാണ് അവർ പോകുന്നത്. ആ നിലക്കാണ് ക്ഷണിക്കപ്പെടുന്നത്. അതല്ലാതെ മുജാഹിദുകൾ ഇപ്പോൾ പാണക്കാട് നങ്ങന്മാരെ സമ്മേളനത്തിൽ ക്ഷണിച്ച് അവരൊക്കെ പാടെ മുജാഹിദായി തിരിച്ചു പോകുമെന്നൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. മറിച്ച് അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് എന്ന നിലക്കാണ് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ക്ഷണിക്കപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗിന്റെ മുൻകാല നേതാക്കന്മാർ പങ്കെടുത്തിട്ടുമുണ്ട്, അവര് ആ ബന്ധം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങൾ ചില ആളുകൾ തിട്ടൂരമിറക്കി തങ്ങന്മാരെ പേടിപ്പിക്കുകയാണ് ചെയ്തത്. അതിവിടെ വളരെ വ്യക്തമായ നിലക്ക് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. തിരൂരങ്ങാടി PSMO കോളേജിലെ പള്ളി, ആ പള്ളി അവിടെ മലയാളത്തിൽ ഖുത്ബ നടക്കുന്ന പള്ളിയാണ്, ആ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയതാരാണ്? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ബാഫഖി തങ്ങളായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ലോ, നിങ്ങളുടെ കാസിമി തന്നെ വളരെ സുന്ദരമായി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. കാസിമിയുടെ പ്രസംഗം നമുക്ക് കേൾക്കാം. മലയാള ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്ന ഇന്നുമുള്ള പള്ളിയാണ് തിരുരങ്ങാടി PSMO കോളേജിലെ ജുമാഅത്ത് പള്ളി. ആ പള്ളിക്ക് തറക്കല്ലിട്ട സയ്യിദ് റഹ്മാൻ ബാഫഖിയാണ്. അതിന്റെ ചുമരിൽ ഇന്നും ആ പലക കാണാം. കേട്ടില്ലേ, കാസിമി പറഞ്ഞ ആ ഫലകം അല്ലേ, ആ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയ അതിന്റെ ഫലകമാണ്. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതൊന്ന് നിങ്ങൾ കണ്ടോളി. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏതാണെങ്കിലും ബാക്കിയും കൂടെ കാസിമി പറയട്ടെ. ശിലാസ്ഥാപനം സയ്യിദ് റഹ്മാൻ ബാഫഖി, അതെങ്ങനെ ഒരു മുജാഹിദിന്റെ പള്ളിക്ക് ഇത്ര വലിയ ഫണ്ടമെന്റിസ്റ്റായ സയ്യിദ് എങ്ങനെ തറക്കല്ലിടുന്നു? അത് കേരളത്തിന്റെ ഒരു മനസ്സാണ്. കാരണം അവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാവുന്ന ഒരാളാണ് ഒക്കെ. അങ്ങനെ തന്നെ ഈ കാസിമി പറഞ്ഞു തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. എന്ത്? എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കണം, എല്ലാവരെയും കൂട്ടിപ്പിടിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമ്പോ. അത് വളരെ ഭംഗിയായിട്ടല്ലേ ഇവിടെ കാസിമി അവതരിപ്പിച്ചത്. അതാണ് നേതാക്കളുടെ മാതൃക, അത് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ഈ പള്ളിക്ക് മാത്രമല്ല, കാസിമി തന്നെ പറയുന്നുണ്ട്. എന്ത്? നിലമ്പൂരിലുള്ള മുജാഹിദ് പള്ളി ഉദ്ഘാടനം ചെയ്തതാരാണ്? പാണക്കാട് തങ്ങൾ, ശിഹാബ് തങ്ങളാണ്. കാസിമി പറയട്ടെ. നിലമ്പൂരിൽ കേരള നിർവത്തിൽ മുജാഹിദീനും കൊണ്ടുവന്നതും ലീഗ് കൊണ്ടുവന്നതും അൽമുട്ടിയാണ് വഹാബ് സാഹിബിന്റെ വാപ്പ. രണ്ട് സമയത്ത് ഒരേ സമയത്ത് രണ്ട് സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂരിലേക്ക്. ഒന്ന്, കേരള നിർവത്തിൽ മുജാഹിദീൻ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് അൽമുട്ടിയാണ്. ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് അൽമുട്ടിയാണ്. ഈ അലബുട്ടിയാക്കാൻ മകൻ വഹാബിന് ഒരു സ്വന്തം പള്ളിയുണ്ട് ആ റോഡ് സൈഡിൽ. പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാ? ഉടനെ പറഞ്ഞാൽ ആരാ? എല്ലാരും പറഞ്ഞു സുല്ലമുസ്സലാമിന്റെ കലണ്ടറും ചന്ദ്രികയുടെ കലണ്ടറും രണ്ടും വഹാബ് സാഹിബിന്റെ പള്ളിയിൽ തൂക്കും. വേറെ ഒന്നുമില്ല, സമസ്തന്റെ കലണ്ടർ ഇല്ല, പിന്നെ AP വാത്തിന്റെ കലണ്ടർ ഒന്നുമില്ല. രണ്ട് കാര്യമാണ് ആ പള്ളിയുടെ, ഒരു പള്ളി കലണ്ടർ നോക്കിയിട്ടാണ് ഇന്ന് പുതിയ, പ്രത്യേകിച്ച് നമ്മൾ കലണ്ടർ നോക്കിയാണ് ഇന്ന് നമ്മൾ പള്ളിയെ മനസ്സിലാക്കുക. അവരെ വാപ്പ അങ്ങനെ കറകളഞ്ഞ അവിടുത്തെ മുജാഹിദുമാണ്, കറകളഞ്ഞ ലീഗാരല്ല. അവരോടൊക്കെ കലകറഞ്ഞ സുന്നി കറകളഞ്ഞ ലീഗുകാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാന്. അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇനി ആരാണ് ഉദ്ഘാടനം? അപ്പൊ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട്ട് തന്നെ ശ്യാബുങ്ങളെ കൊണ്ടുവരാറ്? ശ്യാബുതങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട അവരെ ആരാധനയും രീതികളൊക്കെ നിർവഹിക്കുന്ന ഒരു പള്ളിയാണ്. പള്ളിന്റെ ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന. അപ്പൊ സ്വാഭാവികമായി സുന്നികളായ നമ്മളാരും ആ പള്ളി ഉദ്ഘാടനത്തിന് സ്വാഭാവികമായും പോകില്ലല്ലോ. കാരണം അങ്ങനെയാണ് രാഷ്ട്രീയമൊക്കെ. അങ്ങനെയാണെങ്കിലും പള്ളി ഇതൊക്കെ പറഞ്ഞാൽ വേറൊരു സംഗതിയാണല്ലോ. ഏതായാലും ഉദ്ഘാടനത്തിന് തങ്ങളെ കൊണ്ടുവന്നു. ഇത് നടന്ന കാര്യമല്ലേ? നടന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞത്. കാര്യമുണ്ടല്ലോ. ഞാൻ നിലമ്പൂരുകാരനല്ലേ, നടന്നല്ലോ. കേരളത്തിലെ ഒരു ശില്പി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇറക്കിയിട്ട് പട്ടിക്കാട് കോളേജിലേക്ക് പോകും ബാഫഖിടങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വലിയ ആളുകൾ, ഒരാള് ഖുത്ബി മുഹമ്മദ് മസ്രിയാർ, അവർ ആ മഹാൻ കേരളത്തിലെ സുന്നത്തിമാഅത്തിന്റെയും സമസ്തയുടെയും മഹാനായ നേതാവാണ്. ഒരാൾ KM മൗലവി, കേരളത്തിലെ മുജാഹിദിന്റെ ജീനിയസ് എന്ന് പറയാവുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് KM മൗലവിയാണ്. രണ്ടാൾ കോഴിക്കോട്ട് വന്നാലും തങ്ങളെ വരെ പാർക്കും. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട്ട് വന്നാൽ
തങ്ങളുടെ മാളികയിലാണ് താമസിക്കുക. കെ എം മൗലവി മുജാഹിദിന്റെ ശില്പിയായ കെ എം മൗലവി കോഴിക്കോട് വന്നാലും തങ്ങളുടെ മാളിക തന്നെ താമസിക്കുക. രണ്ടാമത് ഇത് ചരിത്രത്തിലെ കൗതുകകരമായ ഇന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാൻ മാത്രമുള്ള വിധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിശാലമായ ഒരു മനസ്സ് നഷ്ടപ്പെട്ടതിന്റെ ഒരു ഉദാഹരണമാണ്. എന്റെ അർത്ഥം ആരും ആരുടെ ആശയവും വലിച്ചെറിയണമെന്നല്ല, മനുഷ്യരെ മനുഷ്യരായി കാണുന്നതിലും മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളായി കാണുന്നതിലും ഒക്കെ അവർക്ക് ചില പ്രത്യേകമായ രീതി ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്റെയോ നിങ്ങളെയോ താല്പര്യമല്ല ഇവിടെ ചെയ്യിക്കേണ്ടത്, ഒരു മഹാനിലൂടെ ലോകത്തിന് കിട്ടിയ സത്യസന്ധമായ വിവരണമാണ് ഇത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ഇക്കൊല്ലം തന്നെ എന്നോട് ചോദിക്കണം. എന്തിനാ ഞാൻ എങ്ങനെ പറഞ്ഞെന്നറിയോ, ഇതിലെ പല സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു നാല് കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്നെ വിസ്തരിച്ചാൽ എനിക്ക് സാക്ഷി തരാൻ കഴിയില്ല. ഇതിനൊക്കെ സാക്ഷി ഇന്നുണ്ട്. ബാബക്ക് തങ്ങൾ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ സ്വന്തം വീട്ടിൽ അതിഥിയായി സ്വീകരിച്ചത് കണ്ട സാക്ഷികൾ ഇന്നുണ്ട്. ബാബക്ക് തങ്ങൾ മുജാഹിദ് വിഭാഗത്തിന്റെ കേരളത്തിലെ ശില്പിയായ കെ മൗലവിയെ വീട്ടിൽ അനവധി തവണ സാക്ഷി അതിഥിയാക്കിയിരുന്നതിന് സാക്ഷിയായ ആളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിന് കഴിയൂല. മുജാഹിദ് വിഭാഗത്തിന്റെ പ്രഗത്ഭ നേതാവ് എൻ വി അബ്ദുസ്സലാം മൗലവി തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. ഇതൊക്കെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ മനസ്സ്. അതെ, നടന്ന കാര്യമാണ്, അതാണ് ഞങ്ങളും പറയുന്നത്. ഇതൊക്കെ നടന്ന കാര്യമാണ്. ഈ നടന്ന കാര്യങ്ങളെ മുഴുവനും മറച്ചുവെച്ച് വളച്ചൊടിച്ച് ചരിത്രത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാസർ ഫൈസി കൂടത്തായി ഒരു മാധ്യമത്തിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ കളവ് പറയാൻ പറ്റുമോ? ഇങ്ങനെ കളവ് പറയാമോ ഫൈസി? ഇത് നിങ്ങൾക്ക് യോജിച്ചതാണോ? നിങ്ങളിപ്പോഴുണ്ടാക്കിയ നിങ്ങളുടെ ഈ തിട്ടൂരത്തിന്, അതല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ വിരളി പിടിച്ചുകൊണ്ട് മുജാഹിദുകൾക്കെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിരോധമുണ്ടല്ലോ, അതിന്റെ ഭാഗമായി നിങ്ങൾ അവിടെ കൂടി തീരുമാനിച്ചൊരു സംഗതിയാണ് ഇപ്പോ. ഇത് മുമ്പില്ല, മുമ്പ് ഇവരൊക്കെ വന്നിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. പറഞ്ഞത് കളവാണ്. അതുകൊണ്ട് ആ കളവ് നിങ്ങൾ തിരുത്തണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനെ നിങ്ങൾ കളവ് പറയരുത്.